തൊഴിലാളിയാണ്. അനുമതിയുണ്ടോ? അയ്യങ്കാളിയെ കാണാൻ നാം കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ നിന്നോളാം, നിൽപ്പാണ് ഇഷ്ടം. നാം അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. വേലുക്കുട്ടിയുടെ കാര്യം പറയുകയും ചെയ്തു. വേലുക്കുട്ടി അന്ന് തന്നെ പറഞ്ഞിരുന്നു, സ്വാമിയെ സൗകര്യമായി കണ്ട് സംസാരിക്കണമെന്ന്. പലവട്ടം ചിന്തിച്ചതാ, ഇപ്പോഴാ നടന്നെ. ആശിച്ച സമയത്ത് നടന്നില്ലെങ്കിലും നിശ്ചയിച്ച സമയത്ത് നടക്കും. ആ പറഞ്ഞത് ശരിയാ. അയ്യങ്കാളിയെ കുറിച്ച് ധാരാളം കേട്ടറിഞ്ഞു, കുറെ ഊഹിച്ചറിഞ്ഞു. ആദ്യം കാണുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. നാം ഇതിനു മുമ്പും സ്വാമിയെ കണ്ടിട്ടുണ്ട്. അതെപ്പോ? അന്നത്തെ ശിവരാത്രി നാളിൽ ഞാനും ഉണ്ടായിരുന്നു. അതൊരു നിയോഗമാവാം. വലിയ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റ് അവിടെ തുടങ്ങി. ഐത്തത്തിന്റെ പേരിൽ അകറ്റി നിർത്തപ്പെട്ടവർക്ക് ദൈവത്തെ ദർശിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെയല്ല സ്വാമി, അതൊരു വിപ്ലവം തന്നെ. ശിവൻ മൂന്നാം കണ്ണ് തുറന്ന പോലെയായിരുന്നു ആ പ്രതിഷ്ഠ. അതുവരെയുള്ള സങ്കല്പങ്ങളെയും കീഴ്വഴക്കങ്ങളെയും ചുട്ടു ചാമ്പലാക്കി. കാലം ഓരോന്ന് ചെയ്യും, അല്ല ചെയ്യിക്കും. അയ്യങ്കാളിയുടെ ശൈലിയും നാം ഇഷ്ടപ്പെടുന്നു. സ്വാമി നെയ്വിളക്ക് പോലെ കരിയും പുകയും ഉണ്ടാകാതെ ലക്ഷങ്ങൾക്ക് പ്രകാശം ചൊരിയുന്നു. നമ്മുടേത് നാടൻ രീതിയാണ്. യുദ്ധത്തിൽ ചതുരംഗ സേനയുണ്ടാവും. ഐത്തത്തിനും അനാചാരത്തിനുമെതിരെയുള്ള യുദ്ധത്തിൽ അയ്യങ്കാളി നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനാണ്. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ നടക്കണം. അതിനുള്ള പോരാട്ടം തുടരുകയാണ് സ്വാമി. അയ്യങ്കാളിയുടെ പോരാട്ടങ്ങൾ വിജയിക്കും. സാക്ഷാൽ കാളിയുടെ അനുഗ്രഹവും കരുത്തും അയ്യങ്കാളിക്കൊപ്പം ഉണ്ടാവും. സാധുജന പരിപാലന സംഘം ഒപ്പമുണ്ട്. കൊടുങ്കാറ്റിനും കാട്ടുതീക്കും കഴിയാത്തതുപോലും സംഘടനയിലൂടെ നേടാനാകും. നാടൻ സമരശൈലിയാണെങ്കിലും സ്വാമിയുടെ അനുഗ്രഹവും പിന്തുണയും എപ്പോഴും ഉണ്ടാവണം. ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേ പർവ്വതത്തിന്റെ രണ്ട് ദിശയിലൂടെ ആരോഹണം നടത്തുകയാണ് നാമും അയ്യങ്കാളിയും. അത് കാലം തിരിച്ചറിയും. നാളെ മണക്കാട്ടൊരു യോഗം വിളിച്ചിട്ടുണ്ട്. അതിന്റെ ഒരുക്കങ്ങൾ നടത്തണം. സ്വാമികൾ പങ്കെടുക്കണമെന്ന് പറയാനാ വന്നത്. ഒന്ന് വരണം. അയ്യങ്കാളിക്കൊപ്പം നാമം സദാ ഉണ്ടെന്ന് കരുതിക്കൊള്ളൂ. തലയിൽ വട്ടക്കെട്ട് കെട്ടിയ സിംഹം, ഇവന്റെ ഗർജനം കാട് വിറപ്പിക്കും, നാടും വിറപ്പിക്കും. ശത്രുക്കൾക്കിനി ഉറക്കമുണ്ടാവില്ല.